ഭരതമന്ത്രി എ കെ ശശീന്ദ്രൻ മാധ്യമങ്ങളെ കാണുന്നു തത്സമയ സംരക്ഷണം. മുഖ്യമന്ത്രി തന്നെ ഇന്നലെ പറഞ്ഞതുപോലെ എല്ലാ കാലത്തേക്കും ഈ അടച്ചിട്ട് ഇരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകാൻ പാടില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ചെയ്യുന്നത് പോലെ ഘട്ടം ഘട്ടമായി നമ്മളും ഇളവ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആ ഇളവ് പ്രഖ്യാപിച്ചപ്പോഴുള്ള ആദ്യത്തെ പ്രശ്നം, ജില്ലക്കകത്തുള്ള ദിവസതോറ സർവീസുകൾ ഓടിക്കാം. അപ്പോൾ അവർക്ക് പുതിയൊരു അനുവാദം കൊടുത്തതാണ് ഓടിക്കാം. പക്ഷെ അങ്ങനെ പറയുമ്പോഴും കണ്ണടച്ച് നിങ്ങളങ്ങ് ഓടിച്ചോളണം എന്നല്ല പറഞ്ഞത്. അങ്ങനെ ഓടിക്കുമ്പോൾ ഉണ്ടാകാനുള്ള പ്രയാസങ്ങളെക്കുറിച്ച് ഗവൺമെൻറ് പരിഗണിച്ചിട്ടുണ്ട്. അങ്ങനെ പരിഗണിച്ചതിൻ്റെ ഫലമായിട്ടാണ് സാധാരണ ചാർജിൽ നിന്നും കോവിഡ് കാലത്തേക്ക് ഒരു പ്രത്യേക ചാർജ് നിശ്ചയിച്ചിട്ടുള്ളത്. എന്ന് മാത്രമല്ല, 3 മാസക്കാലത്തെ ടാക്സ് അടയ്ക്കേണ്ടതില്ല എന്ന തീരുമാനവും ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഗവൺമെന്റിന് ആ ഇനത്തിൽ മാത്രം ഈ 3 മാസം സർക്കാരിന് ലഭിക്കേണ്ടിയിരുന്ന ടാക്സ് ഇനത്തിൽ 36 കോടിയിലധികം രൂപയാണ് വരുമാന കുറവുണ്ടാകുന്നത്. പക്ഷേ ഗവൺമെന്റും ഈ കാര്യത്തിൽ ചില പ്രയാസങ്ങൾ ഗവൺമെന്റും പങ്കുവെക്കണം. അങ്ങനെ ഗവൺമെന്റും പങ്കുവെക്കണം, യാത്രക്കാരും പങ്കുവെക്കണം, ബസ് ഉടമസ്ഥന്മാരും പങ്കുവെക്കണം. ഈ ഒരു രൂപത്തിലാണ് ഇപ്പോൾ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അവരത് യാഥാർത്ഥ്യബോധത്തോടുകൂടി കാണുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. KSRTC ബസ്സുകൾ നാളെ മുതൽ പരമാവധി സർവീസുകൾ, ഹ്രസ്വദൂര സർവീസുകൾ നടത്തുന്നതാണ്. മറ്റത് അവരിനി സർവീസ് നടത്തുന്നില്ലെങ്കിൽ അവരാ തീരുമാനിക്കേണ്ട സർവീസ് നടത്തണോ വേണ്ടയോ എന്നത്. പക്ഷെ അങ്ങനെ സർവീസ് നടത്തുന്നില്ല എന്ന് ഈ ഘട്ടത്തിൽ തീരുമാനിച്ചാൽ അത് ബുദ്ധിപൂർവമാണോ എന്ന് അവരാണ് ആലോചിക്കേണ്ടത്. അങ്ങനൊരു നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ എല്ലാ കാലത്തേക്കും എന്ന് അവരാണ് ആലോചിക്കേണ്ടത്. അല്ല, ഇത് ഞാൻ പറഞ്ഞില്ല, ഇതൊരു ഡിമാൻഡ് നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ നിർത്തിവെച്ചതല്ലോ. അല്ല, ഒരു അതെ ഒരു സമരത്തിൻ്റെ ഭാഗമായി നിർത്തിവെച്ചതല്ലോ. ഇന്ത്യയിലൊട്ടാകെ ലോക്ക്ഡൗൺ പ്രഖ്യാപിച്ചപ്പോൾ ബസ്സുകൾ ഓടിക്കാൻ പാടില്ല എന്ന് ഇന്ത്യാ ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റും എല്ലാം പറഞ്ഞതുകൊണ്ടാണ് അവർ ഇത് പറഞ്ഞില്ല എന്ന് വിചാരിച്ചോ. ഈ ബുദ്ധിമുട്ടുകളൊക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ അവർ സർവീസ് നടത്തുമായിരുന്നില്ലേ? അതേസമയത്ത് താങ്കൾ ചോദിച്ചതുപോലെ അവരൊരു ഡിമാൻഡ് നോട്ടീസ് നൽകി, ആ ഡിമാൻഡ് നോട്ടീസിൻ്റെ അടിസ്ഥാനത്തിൽ പണിമുടക്ക് നടത്തി. ആ പണിമുടക്ക് ഇപ്പോൾ ഒരു പണിമുടക്കില്ല. പണിമുടക്ക് പിൻവലിക്കാനാണ് എന്ത് വേണ്ടത്? ചർച്ചകൾ വേണ്ടത്. ഇപ്പോൾ ഒരു പണിമുടക്ക് പ്രഖ്യാപിച്ചതല്ല എന്ന വസ്തുത അവരുടെ കൂടെയുള്ള എല്ലാ ആളുകളും മനസ്സിലാക്കണം. അവരത് മനസ്സിലാക്കി സർക്കാരിനോട് സഹകരിക്കും തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അല്ല, അവരുടെ എല്ലാ ആവശ്യം അതാണ് പറഞ്ഞത്. അവരുടെ ഡിമാൻഡ് നോട്ടീസ് നമ്മൾ ചർച്ച ചെയ്തിട്ടില്ലല്ലോ. ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെ ഡിമാൻഡ് നോട്ടീസ് ചർച്ച ചെയ്യേണ്ട അടിസ്ഥാനത്തിലല്ല ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ സർക്കാർ എടുക്കുന്നത്. അത് കോവിഡ് പ്രതിരോധ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്യരുത് എന്ന കാര്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ട് ഇളവുകൾ പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഇളവുകളിൽ ഒന്നാണ്, എല്ലാ ബസ്സും ഓടിക്കാൻ അവരോട് പറഞ്ഞിട്ടില്ലല്ലോ, ജില്ലക്കകത്തുള്ള ഹ്രസ്വദൂര സർവീസുകൾ നടത്തണമെന്നാണ് അവരോടും KSRTCയോടും സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ളത്. KSRTC നാളെ മുതൽ ആ നിലപാട് അംഗീകരിച്ചുകൊണ്ടുള്ള നടപടികൾ സ്വീകരിക്കുന്നതാണ്. അല്ല, ഇപ്പം പരിമിതമായ തോതിൽ ബസ്സുകൾ ഓടിത്തുടങ്ങിയാൽ വിദ്യാർത്ഥികൾക്ക് ബുദ്ധിമുട്ടുണ്ടാവില്ല. അതേ ഞാൻ പറഞ്ഞു, അതുകൊണ്ട് ബസ്സുടമസ്ഥന്മാരൊരു നിസ്സഹകരണ സമീപനം സ്വീകരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം അവരും ഈ സമൂഹത്തിൻ്റെ ഭാഗമല്ലേ, അവരുടെ മക്കൾക്കും പരീക്ഷക്ക് പോകണ്ടേ? സമൂഹത്തിൻ്റെ ഉത്കണ്ഠ എന്ന് പറയുന്നത് അവരൊഴിവായ ഒരു സമൂഹമല്ലല്ലോ, അവരും കൂടി ഉൾക്കൊള്ളുന്ന സമൂഹമല്ലേ. ഗവൺമെൻറ്റും വിദ്യാർത്ഥികളും പൊതുജനങ്ങളും ഉൾക്കൊള്ളുന്ന സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമല്ലേ ബസ്സുടമസ്ഥന്മാരെന്ന് പറയുന്നത്. അവർ വേറെ എവിടെ നിന്നും വന്ന ആളുകളൊന്നും അല്ലല്ലോ, നമ്മുടെ കൂട്ടത്തിലുള്ളവരല്ലേ. നമ്മുടെ കൂട്ടത്തിലുള്ളവരാണ് എന്ന പരിഗണന വെച്ചാണ് അവരുടെ പ്രയാസങ്ങൾ യാഥാർത്ഥ്യബോധത്തോടുകൂടി പരിശോധിക്കുകയും ആ പ്രശ്നങ്ങൾക്ക് ഒരളവോളം കാരണം അതിൽ ജനങ്ങൾക്കും ജനങ്ങളും പങ്കുചേരുകയാണ്, സർക്കാരും പങ്കുചേരുകയാണ്, അവരും പങ്കുചേരണം. ഇല്ല, പണിമുടക്കില്ലല്ലോ. അത് നോക്കാം. ഇല്ല, ഇപ്പോൾ അല്ല, ഇപ്പോൾ അവരിപ്പം 2 മാസമായിട്ട് ബസ് ഓടിക്കുന്നില്ലല്ലോ, അവരോടിക്കണ്ട. അല്ല എന്താ അത്? അങ്ങനെ ഒരു നിലപാട് നിങ്ങൾ ചോദിച്ച പോലെ ഒരു നിലപാട് അവർ സ്വീകരിക്കൂല, അത് നിങ്ങളുടെ ഒരു സംശയം മാത്രമാണ്. അല്ല, അത് ഞാൻ അത് പറഞ്ഞു, അത് അദ്ദേഹത്തിൻ്റെ സംശയം മാത്രമെന്നാണ് ഞാൻ പറഞ്ഞത്. അവരങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കില്ല. അവർ സർക്കാരിനോട് സഹകരിക്കും, ജനങ്ങളോട് സഹകരിക്കും. എൻ്റെ നിലപാട് അതാണ്.
പക്ഷെ അവന് ഒരു ആർക്ക് ചിലർക്കെങ്കിലും ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, ഇതൊരു പണിമുടക്ക് നോട്ടീസ് തന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ നിയന്ത്രണമല്ല, ഉണ്ടായിരുന്ന നിയന്ത്രണം നീക്കി. നീക്കുന്ന ഘട്ടത്തിൽ അവർക്കും ചില ബുദ്ധിമുട്ടുണ്ട്. ആ ബുദ്ധിമുട്ടിൽ പരമാവധി ഇളവുകൾ സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലോക്ക്ഡൌൺ പ്രഖ്യാപിക്കുന്നതിന് മുമ്പുള്ള യാത്രാ സ്വാതന്ത്ര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. അപ്പൊ അതുപോലെ അതിനു മുമ്പുള്ള കാലത്തെ പോലെ യഥേഷ്ടം യാത്ര ചെയ്യാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണമെന്ന് ഇപ്പൊ ഗവൺമെന്റ് ആഗ്രഹിക്കുന്നില്ല. പരിമിതമായി വളരെ ഗവൺമെന്റ് പലപ്പോഴും ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുള്ളത് അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം ഉള്ള പരിമിതമായ യാത്രയാണിത്. ആ പരിമിതമായ യാത്ര നേരത്തെ പോലെ KSRTC പ്രതിദിനം 25 ലക്ഷം യാത്രക്കാരൊന്നും കയറില്ല. KSRTC കണക്കായി പറഞ്ഞ് വളരെ കുറവേ ആളുകൾ കയറുള്ളൂ. പിന്നെ നമ്മുടെ നിബന്ധനകൾക്കനുസരിച്ചും പകുതി ആൾ 25 ലക്ഷം ആളുകൾ കോവിഡിന് ലോക്ക്ഡൗൺ പ്രഖ്യാപനത്തിന് മുമ്പ് KSRTC ഉണ്ടായിരുന്നെങ്കിൽ ഇതനുസരിച്ച് ഫുൾ സ്വിംഗിൽ ഓടിയാൽ, അന്തർ സംസ്ഥാന അന്തർ ജില്ലാ സർവീസുകൾ മൊത്തം ഓടിയാൽ ഇതിൻ്റെ പകുതിയേ ഉണ്ടാവുള്ളൂ. അപ്പോൾ യാത്രക്കാരത്രയും ഉണ്ടാവില്ല, അത്രയും കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അവിടെ നിയന്ത്രണമുണ്ട്. യാത്രക്കാർ യഥേഷ്ടം യാത്ര ചെയ്യാന്നുള്ളൊരു നിലപാടല്ല ഞാൻ ആവർത്തിക്കുന്നത്. അത്യാവശ്യം യാത്ര ചെയ്യേണ്ടവർക്ക് പരിമിതമായ സൗകര്യമാണിത്. അല്ല, അതിപ്പോൾ ഒരു പോലീസിൻ്റെ സഹായം തന്നെ വേണ്ടി വരും. അത് ആദ്യത്തെ 1-2 ദിവസം കുറച്ച് പ്രയാസം ഉണ്ടാകും. എന്നാലും ആളുകളത് ശീലമായാൽ അതിനോട് സഹകരിക്കുമെന്ന് ആയിരിക്കും. കാരണം നമ്മളിപ്പോൾ നടത്തിയത് ഒരു പരീക്ഷണാർത്ഥം. ഗതാഗത മന്ത്രി മാധ്യമങ്ങളെ കാണുകയായിരുന്നു. നിരക്ക് വർധന പര്യാപ്തമല്ല എന്ന സ്വകാര്യ ബസ് ഉടമകളുടെ ആവശ്യം അത് യാഥാർത്ഥ്യ ബോധത്തോടുകൂടി ഉള്ളതാണോ എന്ന് അവർ തന്നെ പരിശോധിക്കണം. സർവീസ് നടത്തില്ല എന്ന നിലപാട് അവർക്കില്ല. അവർ ഇപ്പോഴത്തെ സാഹചര്യം എന്താണ് എന്ന് ഉൾക്കൊള്ളും സാധ്യമായ നടപടിയാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത് എന്നും അദ്ദേഹം പറയുന്നു. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണം 1 ലക്ഷം കടന്നു. 24 മണിക്കൂറിനിടെ 4000